ഏവർക്കും ഡി വി ഡി റിലീസ് മേരുടെ ഏറ്റവും പുതിയ നമസ്കാരം. ഇന്നിടയിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ഏറ്റവും പുതിയ ഒ ടി ടി റിലീസ് സബ്ടൈറ്റുമായിട്ടാണ് വീഡിയോയിൽ ആദ്യമായി അറിയിക്കാൻ പോകുന്നത്. ഇപ്പോഴിതാ മൈക്കിൾ എന്ന തമിഴ് ചിത്രം ആഹ തമിഴ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ്. അതിലിപ്പം ധ്യാൻ ശ്രീനിവാസ്, അജു വർഗീസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു വികം. ചിത്രം ഇപ്പോൾ മുതൽ C5 എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാണ്. അടുത്തൊരു അപ്ഡേറ്റാണ് ഷാജി കൈലാസിൻ്റെ സമീപത്തിൽ മോഹൻലാൽ നായകനെത്തിയ ചിത്രമായിരുന്നു എലോൺ. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും എല്ലാ സിനിമ ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് എലോൺ എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുന്നത്. ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം വരുന്ന March 3 ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലായി കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റാണ് ആന്റണി വർഗീസ് നായകനെത്തിയ ചിത്രമായിരുന്നു ഓ മേരി ലൈല. ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ സണ്ണസ്റ്റ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം ഉടൻ തന്നെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് അർജുന അശോകൻ, അനുശ്വര രാജൻ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തിയ ചിത്രമായിരുന്നു പ്രണയവിലാസം. ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ C5 എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അടുത്തതായി അറിയിക്കാൻ പോകുന്നത് സ്വാസിക, റോഷൻ മാത്യു എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളെത്തിയ ചിത്രമായിരുന്നു ചതുരം. ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും എല്ലാ സിനിമാ പ്രേമികളും ഏറെ ആകാംക്ഷയോടെയാണ് ചതുരം എന്ന ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുന്നത്. ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങളൊക്കെ സൈന പ്ലേ എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രം വരുന്ന March 5 അല്ലെങ്കിൽ March 8 ഒ ടി ടി റിലീസ് ചെയ്യും.